Hi friends, we are making a cake in the recipe. We have a playlist in our channel. We have a playlist in our description box. We are going to make a cake in the recipe. Mango cake in the recipe. Mango cake is a fruit and fruit. We have made an orange cake, a grape cake, and a cake in the recipe. We have a ratipoli cake. Mango cake. We have a cake Try a noca, Sajir and Larana, mango cake and Kutilka, Mudamok, and Polish Tamakam, Sadana China, White Forest and Black Forest, and the cake and a kind of Kosumuda tasty, juicy. Fruits in the Amathan, other richness, separate cake in a hungry gutum, tasty gutum, but then the Lamir cake with the Arakanoku, the producer, the Arakanoku, Easter Pendigil, and we do like and share here. Other Pathan, the channel, subscribe and Marana Mogul, but to the Gunna Bell Lake, and everybody, the young upload the videos and notifications, and get to the Arakim, upon the Makandela video. Mango cake in the Taddy, the Urikapa manga, and upon the Yamanga, the Corsi yellow color of manga, but the Nglavangamo, red color get turned on the Nigla train and Larikim. Upon the Maki manga on the Harached Kamuk in a pulp pan of under the Upon Maka manga, Harached the Rindam pan lake it could come. A baki verna, ultra corchual loach on the Kadi Namka, a European paste, In the Maka lake of under the Chuda, Vedamathan Namka. 2 tablespoon panchasara namukku idilekku ittukku appo namukku maangada madhirathin anusarichu namukku sugar kooduthalo korava venengil add cheyyam appo enikku color koravaanengilum madhirathinum kuzhappillathu tasteinum kuzhappillathu appo njan 2 tablespoon panchasara nammal add cheyyunnundu idilekku venanundengil namukku 1 teaspoon lemon juice olichu kodukkam njan ippo odikkunna karan enikku maangikku puli illadondu njan lemon juice odikkiyathu ningalkku venanundengil 1 teaspoon mango sorry nammal lemon juice namukku olichu kodukka ennittu namukku idine tanukkanayittu maatti vekkam aa oru samayathu namukku dry ingredients mix cheyya appo nammal 1 cup maida eduthittund 1 teaspoon baking powder 1/2 teaspoon baking soda നമുക്ക് ഒരു തുള്ളി ഉപ്പ് ഇത്രയും കൂടി ഇട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണം നമ്മൾ മിക്ക കേക്കിന്റെ വീഡിയോയിലും പറയാനുള്ളതാണ് മൂന്ന് പ്രാവശ്യം അരിക്കുക എന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം നല്ലതുപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എന്താ പറയുക മൂന്ന് പ്രാവശ്യം നമ്മൾ അരിച്ചു വെക്കുന്നത് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് നല്ലതുപോലെ മിക്സ് ആകാൻ കിട്ടും അപ്പോൾ നമ്മൾ മൂന്ന് പ്രാവശ്യം അരിക്കുന്ന സ്റ്റെപ്പ് മാക്സിമം ഒഴിവാക്കാതെ നമ്മൾ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അരിക്കാനായിട്ട് ട്രൈ ചെയ്യുക കേക്ക് ചെയ്യുന്നുണ്ട് അതെങ്കിൽ നമുക്ക് നല്ലൊരു സോഫ്റ്റ്നെസ്സും നല്ലൊരു ടെക്സ്ചറും നമ്മുടെ കേക്കിന് കിട്ടും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒരു സിറപ്പ് തയ്യാറാക്കണം അത് ഞാൻ വഴിയെ പറയാം അപ്പോൾ നമുക്കിനി മൂന്ന് മുട്ട നമുക്ക് പൊട്ടിച്ച് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നില്ല മുട്ട പൊട്ടിച്ചൊഴിക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് ഒന്നിലേക്ക് ഒഴിക്കാണ്ട് നമുക്ക് ഒരു വേറൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് തിരിച്ച് ഇതിനകത്ത് ഒഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഇപ്പം മൂന്ന് മുട്ട ആയത് വലിയ പ്രശ്നമല്ല ഇപ്പം വലിയ 2 കിലോ കേക്ക് അല്ലെങ്കിൽ 3 കിലോ 4 കിലോ ഒക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മൾ എപ്പോഴും അങ്ങനെ പൊട്ടിച്ചൊഴിക്കുന്നതായിരിക്കും നല്ലത് സേഫ്റ്റിയും അത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് പൊട്ടിച്ചൊഴിക്കാതെ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഈ മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം നമ്മുടെ ഈ മുട്ടയുടെ സ്മെല്ല് ചിലവർ വരും എന്ന് പറയും കേക്കിൽ അപ്പം ഈ നല്ലതുപോലെ ബീറ്റ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് അതുപോലെ തന്നെ വാനില എസൻസും ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് സ്മെല്ല് വരുന്നത് ഇതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് പഞ്ചസാര പൊടിപ്പിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എന്തൊക്കെ ക്വാണ്ടിറ്റി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ജസ്റ്റ് സംശയമുള്ളവർ നോക്കിയാൽ മതി ഇതിപ്പോൾ നമ്മൾ 1/2 കപ്പ് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളിടയ്ക്കൊരു പോസ്റ്റ് ഞാൻ വായിച്ചായിരുന്നു അറിയാണ്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു പോയത് അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ആരും കാണിക്കരുത് കോക്കനട്ട് ഓയിലൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാമെന്നല്ല വേറെ ഒന്നും അല്ല സെയിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചൊന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് നല്ലതുപോലെ മിക്സ് ആക്കിയെടുക്കാം ഒരുമിച്ച് തട്ടരുത് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ കുറേശ്ശെ കുറച്ചായിട്ടേ നമ്മൾ ഫോൾഡ് ചെയ്യാതെടുക്കാൻ പാടുള്ളൂ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ മിക്സിങ് കറക്റ്റ് ആവത്തില്ല അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചിട്ടിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കാം
അപ്പോൾ നമ്മൾ ആദ്യമേ വാനില എസൻസ് ഇടാൻ മറന്നുപോയതുകൊണ്ടാണ് ഇപ്പം ചേർക്കുന്നത്. അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ മാംഗോ കളർ ആകുമ്പോൾ കുറച്ച് മാംഗോ കളർ, മാംഗോ കേക്ക് ആകുമ്പോൾ നമുക്ക് കുറച്ച് കളർ വേണമല്ലോ. അപ്പം കുറച്ച് മാംഗോ കളർ, കളർ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ വീട്ടിലേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കളർ യൂസ് ചെയ്യേണ്ട, ജസ്റ്റ് നമ്മൾ ചുമ്മാ മാംഗോ പൾപ്പ് മാത്രം ആഡ് ചെയ്താൽ മതി. ഞാനിപ്പം ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളത് കൊണ്ട് കുറച്ച് കളർ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും നമ്മുടെ വാനില എസൻസും കളറും ഒക്കെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച നമ്മുടെ മാംഗോയുടെ ആ ഒരു പൾപ്പ് ഇതിൽ ഒഴിച്ചു കൊടുക്കും. അതും കൂടെ ആകുമ്പോഴത്തേനും നമ്മുടെ കേക്കിൻ്റെ എവിടെ കഴിച്ചാലും ആ മാംഗോയുടെ ടേസ്റ്റും ആ മാംഗോയുടെ ഫ്ലേവറും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെ എസൻസ് ഒന്നും ആഡ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിൽ നമുക്ക് കേക്കിൻ്റെ എവിടെയും നമുക്ക് ഈ മാംഗോയുടെ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇനി വേണ്ടത് ഇതങ്ങനെ ഇരുന്നോട്ടെ, നമുക്ക് നമ്മുടെ കേക്ക് ടിന്നൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒഴിച്ച ഓയിലിൻ്റെ ബാക്കി അതിനകത്ത് എന്തായാലും കാണില്ല, അത് മതി നമുക്ക് ഈ കേക്ക് ടിന്നൊന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കേക്ക് ടിന്നൊന്ന് ഗ്രീസ് ചെയ്തിട്ട് നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ സൈഡിൽ ബട്ടർ പേപ്പർ വെക്കുന്നില്ല, സൈഡിൽ നമ്മൾ നമ്മുടെ മൈദയുടെ പൊടി ഇട്ടിട്ടൊന്ന് തട്ടിയെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പർ സൈഡിൽ വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ മൈദയുടെ ഒന്ന് പൗഡർ സൈഡിലിട്ടിട്ട് നമുക്കൊന്ന് തട്ടിയെടുക്കാം. അതിങ്ങനെ തട്ടിയെടുക്കുമ്പോഴേ നമ്മുടെ ബട്ടർ പേപ്പറിന് അതേ സെയിം എഫക്റ്റ് ആയിരിക്കും കിട്ടും. നമ്മൾ ബട്ടർ പേപ്പറും ഇതും തമ്മിൽ ഒരു ഡിഫറൻസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. കണ്ടോ, ഇപ്പോൾ നമ്മുടെ സൈഡിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടെന്നേ തോന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഇട്ടിട്ട് ഇനി നമ്മുടെ ബാറ്റർ നമ്മുടെ കേക്ക് പാനിൽ ഒഴിക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ഒരു അര ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ വിനീഗർ ആദ്യമേ ഒഴിച്ച് വെക്കരുത്, കാരണം അതിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അപ്പം തന്നെ ഒഴിച്ച് കേക്ക് ടിന്നിൽ നമ്മൾ വിനീഗർ ഒഴിച്ച് മിക്സ് ചെയ്ത് അങ്ങനെ തന്നെ നമ്മൾ പാനിൽ ഒഴിച്ച് ബേക്ക് ചെയ്യാൻ വെക്കാണ് വെക്കുന്നത്. ഒരുപാട് സമയം നമ്മൾ വിനീഗർ ഒഴിച്ചതിന് ശേഷം പുറത്ത് വെക്കരുത്. ഈ വിനീഗർ ഒഴിക്കുമ്പോൾ നമ്മൾ കേക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടും, അതുപോലെ തന്നെ ആ മുട്ടയുടെ സ്മെല്ല് തീരെ ഉണ്ടാവില്ല. അതാണ് നമ്മൾ വിനീഗർ ഒഴിക്കുന്നതിൻ്റെ ഒരു എല്ലാവരും ചോദിക്കാറുണ്ട് വിനീഗർ എന്തിനാണ് ഒഴിക്കുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിനീഗർ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ കേക്കിന് ടാപ്പ് ചെയ്ത് നമുക്ക് ഓവനിൽ ബേക്ക് ചെയ്ത് വെക്കാം. അപ്പം ബേക്കാവുന്ന സമയത്ത് നമ്മൾ ഒരു കപ്പ് മാംഗോ കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മുകളിൽ അതിൻ്റെ ഗ്ലേസ് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു കപ്പ് മാംഗോ നമ്മൾ എടുത്തിട്ട് ഇതേ നമ്മൾ അരച്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മാംഗോ നമുക്ക് അരച്ചെടുക്കാം. നേരത്തെ പറഞ്ഞ അതേ മാംഗോ തന്നെയാണ്, മഞ്ഞ കളറുള്ള അതേ മാംഗോ തന്നെ എടുത്തേക്കുന്നത്. നിങ്ങൾ വാങ്ങുമ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഈ കേക്ക് നമ്മൾ ബേക്ക് ചെയ്ത് നമ്മൾ മാറ്റി തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിൻ്റെ കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ഗ്ലേസ്. അപ്പോൾ നമ്മൾ മാംഗോ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ ജാറൊന്ന് വാഷ് ചെയ്തിട്ട് ആ വെള്ളം ഒഴിച്ച് ഇതിലേക്ക് നമുക്കൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഒരു നുള്ളുപ്പ് നമുക്ക് ചേർത്ത് ഇതിലേക്ക് വേണമെങ്കിൽ ഓപ്ഷനിലാണ് നമുക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത്, ഞാൻ എന്തായാലും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് തിളപ്പിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം. നമ്മൾ തണുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ചൂടിൽ തന്നെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നാരോ കൊത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിത് മാറ്റി കിട്ടും. അപ്പോൾ നമ്മളെടുത്തിട്ട് കുറച്ച് നമ്മൾ ഇതൊരു ഷുഗർ സിറപ്പാണ്, ഷുഗർ സിറപ്പിലേക്ക് നമ്മൾ 3/4 കപ്പ് പഞ്ചസാര 1/2 കപ്പ് വെള്ളം ഇത് വെച്ചിട്ട് തിളപ്പിച്ച് നമ്മൾ 1 ഉപ്പിട്ട് എടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ മാംഗോ പൾപ്പ് കുറച്ചൊഴിച്ച് നമുക്കിത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് കേക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്യാണ്, എളുപ്പമാണ്. നമുക്ക് ബട്ടർ പേപ്പർ ഒക്കെ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നല്ലോണം ഗ്രീസ് ചെയ്തിട്ടുണ്ട്, എളുപ്പത്തിൽ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കേക്ക് ഡീമോൾഡ് ചെയ്ത് എടുക്കാം. നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ അടിയൊന്നും കരിയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മാംഗോ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഐസിങ്ങിൻ്റെ നിർബന്ധം ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഐസിങ് കഴിക്കാൻ താല്പര്യമില്ലാത്തവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത്രയും മതി. ഇത് തന്നെ നമുക്ക് മാംഗോ കേക്ക് നമുക്കിത് ഇങ്ങനെ ഡയറക്റ്റായിട്ട് നമുക്ക് കഴിക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മാംഗോ കേക്ക്. ഇനി നമുക്കൊന്നുമില്ല, ജസ്റ്റ് ലെയർ ചെയ്യുക. നമുക്ക് ബാക്കി നമ്മുടെ ഐസിങ്ങും മറ്റ് ഫില്ലിംഗ് ഒക്കെ ചേർത്ത് നമുക്ക് ചെയ്തെടുക്കാം. ലെയർ ചെയ്യുമ്പോൾ നമുക്ക് ത്രെഡ് വെച്ചിട്ടും ലെയർ ചെയ്യാം. ഞാനെപ്പോഴും ത്രെഡ് വെക്കിയത് എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് ശരിയായിട്ടില്ല. അതിനെ കൊണ്ട് ഞാൻ നമ്മൾ നൈഫ് വെച്ച് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക സൈഡിൽ ഈക്വൽ. ഇതിൽ നിന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കാനാണ് മിക്കവാറും ഞാൻ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ത്രെഡ് വെച്ച് ചെയ്യുന്നത് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ത്രെഡ് വെച്ച് നിങ്ങൾക്ക്
കട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ കേക്ക് നമ്മൾ കട്ട് ചെയ്ത് ഫസ്റ്റ് ലെയർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഈ ലെയർ കട്ട് ചെയ്ത് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധയോടെ വേണം എടുക്കാനുണ്ട്, കാരണം നമുക്കിത് തട്ടി പൊട്ടിപ്പോയാൽ അതിൻ്റെ ഒരു ഭംഗി പോയി പോകും. നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം നമുക്ക് എടുക്കാനുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള മോയിസ്റ്റ് കേക്കാണ്, അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം നമ്മളത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. നമുക്ക് കറക്റ്റ് മൂന്ന് ലെയറിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഹൈറ്റ് കുറവോ കൂടുതലോ അങ്ങനെയൊന്നും വിഷമിക്കേണ്ട, നമുക്ക് മൂന്ന് ലെയർ കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ലെയറും മാറ്റി വെക്കാൻ പോവാണ്. നമുക്കിനി വേണ്ടത് വിപ്പിംഗ് ക്രീം. അതായത് നമുക്ക് രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം, നമ്മൾ ഈ ബൗളും ബ്ലേഡും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ രണ്ട് കപ്പ് എടുക്കുന്നില്ല, നമുക്ക് എനിക്കൊരു ഒന്നേ കാൽ കപ്പ് തന്നെ ധാരാളം മതിയാവും. രണ്ട് കപ്പ്, ചില വിപ്പിംഗ് ക്രീമിൻ്റെ വോളിയൂം അനുസരിച്ച് ഡിഫറൻസ് വരും, എന്നാലും രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് ഓൾ ടുഗദർ പറയാം. ഓക്കെ, നമ്മൾ രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ നമുക്ക് എല്ലാ സാധാരണ നമ്മൾ കേക്കിനെ എങ്ങനെയാണോ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നല്ലതുപോലെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. കണ്ടു, നമുക്ക് വിപ്പിംഗ് ക്രീം നമ്മൾ നല്ലതുപോലെ വിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ കേക്ക് ബോർഡ് യൂസ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ കേക്ക് ബോർഡ് വേണ്ട, ഇതേപോലത്തെ ഒരു അടപ്പിൻ്റെ അടപ്പ് പാത്രം എടുത്താലും മതി. വെറുതെ കേക്ക് ബോർഡ് ഇല്ലെങ്കിൽ, നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനാണ് ചെയ്യുന്നതെങ്കിൽ കേക്ക് ബോർഡിൻ്റെ ഒന്നും വാങ്ങി വെറുതെ കാശ് കളയണ്ട. അപ്പം ഞാനൊരു അടപ്പ് പാത്രത്തിലേക്ക് നമ്മുടെ ഫസ്റ്റ് ലെയർ ക്രീം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ കേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മളെടുത്തേക്കുന്ന ഷുഗർ സിറപ്പ്, നമ്മൾ മാംഗോ പൾപ്പ് ഒഴിച്ച ഷുഗർ സിറപ്പ് ഒന്ന് നമുക്ക് കേക്ക് സോക്ക് ചെയ്തിട്ട് വയ്ക്കാം. നമുക്ക് അത്ര പ്രാക്ടീസ് ഇല്ലെന്നുണ്ടെങ്കിൽ വെച്ചതിന് ശേഷം, കേക്കിൽ വെച്ചതിന് ശേഷം സോക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ലെയർ വെക്കാം, പക്ഷെ എനിക്കത് എടുക്കുമ്പോൾ കുറച്ച് ഒരു ടെൻഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വേണ്ട, നമുക്ക് കേക്ക് വെച്ചതിന് ശേഷം നമുക്ക് സോക്ക് ചെയ്താലും മതി. നമ്മൾ ഈവനായിട്ട് നമ്മുടെ കേക്കിലേക്ക് നമ്മുടെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്ത ലെയർ കേക്ക് വെക്കാം, സോക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിതിനകത്ത് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് മാംഗോ കേക്ക് ഇപ്പോൾ ചെയ്യുന്നുണ്ട്, ഗ്രേപ്പ് കേക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഓറഞ്ച് കേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അല്ലാതെയും കുറച്ച് കേക്ക്സിൻ്റെ റെസിപ്പീസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഞാനും ആദ്യമേ കേക്ക് ചെയ്ത് ഭയങ്കര സംഭവമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇപ്പോൾ നമുക്ക് ചെയ്ത് ചെയ്ത് വരുമ്പോൾ ആരും ടെൻഷൻ ആവേണ്ട, എളുപ്പത്തിൽ നമുക്ക് കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത ലെയർ കേക്ക്, ഇതിപ്പോൾ നമ്മൾ മൂന്നാമത്തെ ലെയർ കേക്കാണ് വെച്ചേക്കുന്നത്. നമുക്ക് സൈഡിൽ മാത്രം ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് സോക്ക് ചെയ്യാം. നല്ലതുപോലെ നമ്മുടെ സോക്ക് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട്, നമ്മുടെ മാംഗോ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ബാക്കി ഡെക്കറേഷൻസിലേക്ക് പോകാം. അപ്പം നമ്മൾ നല്ലതുപോലെ സോക്ക് ചെയ്തിട്ട് നമുക്കിതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ലതുപോലെ ആ സിറപ്പൊക്കെ പിടിച്ച് നല്ല സോക്കായിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് മൊത്തത്തിൽ നമുക്ക് ക്രീം ചെയ്തെടുക്കാം. എല്ലായിടവും നമ്മൾ ക്രീം അപ്ലൈ ചെയ്തിട്ട് ഡെക്കറേഷൻസൊക്കെ നമുക്ക് സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻസ് മതി, കാരണം നമ്മൾ ഫ്രൂട്ട് കേക്ക് ആയതുകൊണ്ട് അധികം ഡെക്കറേറ്റ് ചെയ്ത് മറക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇനി സൈഡിലേക്കും കൂടെ നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. നമുക്ക് പാരൽ നൈഫിൽ ക്രീം ചെയ്യാൻ ഈസി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ പൈപ്പിംഗ് ബാഗിൽ തന്നെ എടുക്കണം, നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പം ഒരു നോസിലിട്ടിട്ട് ഡെക്കറേറ്റും കൂടെ ചെയ്യാൻ കണക്കാക്കിയാണ് ഈ ഒരു നോസിൽ ക്രീമാക്കി എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ നമുക്ക് ക്രീം ഇട്ടിട്ട് എല്ലാ സൈഡിലും നമുക്ക് ഒരു അത്യാവശ്യം വേണ്ട രീതി നീറ്റ്നെസ്സിന് നമുക്ക് നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഫൈനൽ ടച്ചിലേക്ക് വരുമ്പോൾ എപ്പോഴും നമ്മുടെ പാലറ്റ് നൈഫ് ക്ലീൻ ചെയ്ത് വേണം നമ്മൾ വൈപ്പ് ചെയ്യാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭംഗിയൊക്കെ പോയിപ്പോൾ നമുക്ക് സൈഡിൽ വരുന്ന സിമ്പിൾ ഡിസൈൻ്റെ ഇതേപോലത്തെ നമുക്കൊരു സ്ക്രേപ്പർ വാങ്ങാൻ കിട്ടും, അത് വെച്ചിട്ട് വളരെ ലൈറ്റായിട്ട് സൈഡിൽ വെച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി.
നമ്മൾ ഈ ടേൺ ടേബിളിൻ്റെയും മറ്റ് സാധനങ്ങളുടെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്, നമ്മൾ ഡെക്കറേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ ആ ഗ്ലേസ്. ഈ ഗ്ലേസിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജെലാറ്റിൻ കൂടെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ജെലാറ്റിൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് മാംഗോ മാത്രം നമ്മൾ അരച്ച് നമ്മളെ പഞ്ചസാരയും വെള്ളവും ഉപ്പും ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പം ജെലാറ്റിൻ വേണമെങ്കിൽ നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പം നമ്മൾ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക, ഒന്ന് ഡ്രിപ്പ് ചെയ്യിച്ചു കൊടുക്കുക. സൈഡിലൊന്ന് മാംഗോ സിറപ്പ് ഒഴിച്ചു കൊടുത്താൽ ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് വരും. ഡ്രിപ്പ് ചെയ്ത് വരുന്നത് നമുക്കൊരു ഭംഗിയായിരിക്കും. നമുക്ക് സൈഡൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്ത സെയിം നോസിൽ വെച്ചിട്ടുണ്ട്, നമ്മൾ സൈഡിൽ ഒഴിവ് ഇത് ഇതേപോലെ ഒരു ഫ്ലവർ ഡിസൈൻ, സിമ്പിൾ, അങ്ങനെ വലിയ ഫ്ലവർ ഡിസൈൻ അങ്ങനെയൊന്നും പറയാനില്ല, എന്നാലും ഇതേപോലെ ഒന്ന് സൈഡ് മുഴുവൻ നമുക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് പേയും കാര്യങ്ങളൊന്നും വേണ്ട, നമ്മൾ ഫ്രൂട്ട് കേക്ക് ആകുമ്പോഴത്തേനും ഇതേപോലെ സൈഡ് ആ ഡ്രിപ്പിങ്ങിൻ്റെ ഗ്യാപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ക്രീം കുറച്ച് കൂടുതലായതുകൊണ്ട് നമുക്ക് ഇതേപോലെ സൈഡിൽ ഡിസൈൻ വെച്ച് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ഡെക്കറേറ്റിംഗ് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ച് റെഡ് കളറും കൂടെ ആക്കിയിട്ട് ആ പൂവിൻ്റെ നടുക്ക് ചെറിയ ചെറിയ ഡോട്ട് പോലെ വെച്ച് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രീമൊക്കെ ആക്കിയിട്ടുണ്ട്, ഇതേ സൈഡിൽ നമ്മളെല്ലാം ചെയ്തിട്ട് ഇനി നമുക്കിതൊരു ഒരു മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോഴത്തേനും നമ്മുടെ ക്രീമും ഈ ഗ്ലേസും ഒക്കെ നല്ലപോലെ സെറ്റായി വരും. അങ്ങനെ നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ കേക്ക് എടുത്തിട്ടുണ്ട്. മാക്സിമം നമ്മൾ ഓവർ നൈറ്റ് വെക്കുന്നതായിരിക്കും എപ്പോഴും ഈ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ല മാംഗോ ജ്യൂസൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിരിക്കും. ഞാനിപ്പോൾ ഒരു മണിക്കൂറെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കെടുക്കാം, ഇതേ നമ്മൾ മാംഗോ സ്ലൈസ് ചെയ്ത് ഒക്കെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെക്കേണ്ടത്. നമ്മൾ എപ്പോഴാണോ കേക്ക് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ കൊടുത്തു വിടുന്നത്, ആ ഒരു സമയത്ത് മാത്രം നമ്മൾ മാംഗോ കട്ട് ചെയ്ത് പുറത്ത് വെച്ചാൽ അല്ലെങ്കിൽ ആ ഫ്രൂട്ടിൻ്റെ ഫ്രഷ്നെസ് ഒക്കെ പോയി പോകും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ കേക്ക് കട്ട് ചെയ്തതിന് കുറച്ച് മുന്നേ മാത്രം മാംഗോ സ്ലൈസ് ചെയ്ത് മുകളിലോ അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമറിനെ കൊടുത്തു വിടുന്നെങ്കിൽ ആ ഒരു ടൈമിന് മാത്രം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഫ്രഷ് ആയിട്ട് നമ്മുടെ മാംഗോ ആയിരിക്കും. അങ്ങനെ നമ്മൾ അട്ടിപ്പൊളി മാംഗോ കേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ, ജസ്റ്റ് കട്ട് ചെയ്യുക, ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു ഓവർ നൈറ്റ് വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞത്, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ കട്ട് ചെയ്യുമ്പോഴും ഒരിക്കൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ നൈഫ് നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ അടുത്ത സൈഡ് കട്ട് ചെയ്യുന്നപ്പോഴേ നമുക്ക് നല്ല ഷാർപ്പിന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്തു, അടുത്ത സൈഡ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നല്ല സിമ്പിളായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ നൈഫ് ഇറങ്ങിപ്പോവും. ഇനി നമുക്കൊരു ചെറിയ പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് ഇവനെ പൊക്കിയെടുക്കാം. നമ്മൾ ധൃതി ഒന്നും കാണിക്കരുത്, വളരെ പതിയെ മാത്രം പുറത്തേക്കെടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ആ ഒരു ഭംഗിയുണ്ട്, വെള്ളയും മഞ്ഞയും കൂടെ വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ നമ്മുടെ കുഞ്ഞു പീസ് കേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കെന്താ, ഇതിനെ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക. ഒരു ചെറിയ പീസ് മാംഗോയും ഒരു ചെറിയ ഇലയും വെച്ച് കൊടുത്താൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് ആ മാംഗോ സിറപ്പ് ഇങ്ങനെ ഒഴുകിയ കേക്കിൻ്റെ പുറത്ത് ഇങ്ങനെ വന്നിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റ്, അടിപൊളി മണം, മണമാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ആ മാംഗോയുടെ മണം ഇങ്ങനെ എല്ലായിടത്തും ആ കേക്കിൻ്റെ എല്ലായിടം ഉണ്ടാവും. ആ ഒരു ടേസ്റ്റും നമുക്ക് അടിപൊളിയായിരിക്കും. നമുക്ക് ഇനി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നെന്താ ടെസ്റ്റ്, ടേസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ. നമുക്ക് വെച്ചാൽ കൊതി പിടിച്ച് കുറേ പേര് നമുക്കിവിടെ ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും അവർക്കും കൊടുക്കാം, ഓരോ പീസ് നമുക്കും കഴിച്ച് നോക്കാം. നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് പതിയെ കുത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു മാംഗോ കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മാംഗോ കേക്ക് വീണ്ടും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ, ബൈ ഫ്രണ്ട്സ്.